ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം അജ്മൽസ് ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കൊരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള ജോബ്സ് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് അല്ലേ. അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ നീറ്റ് എക്സാം എഴുതുന്നതും MBBS BDS അത്തരം ഫീൽഡിലോട്ടൊക്കെ പോകുന്നതും. പക്ഷേ എല്ലാവർക്കും അതിനോട് പൂർണ്ണമായി MBBSനോട് താല്പര്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, എല്ലാവർക്കും അത് കിട്ടുകയില്ല. ഹൈലി ഡിമാൻഡിങ് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 5 ഹെൽത്ത് അലൈഡ് പ്രൊഫഷൻസിനെ കുറിച്ചാണ്. ഒരു നെക്സ്റ്റ് ഡിക്കേഡ്, അടുത്ത ഒരു 10 വർഷം കൊണ്ട് നല്ലൊരു ബൂം ഉണ്ടാവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഹെൽത്ത് അലൈഡ് ആയിട്ടുള്ള MBBS BDS അല്ലാതെ ഒരു ഡോക്ടർ അല്ലാത്ത പ്രൊഫഷൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സോ മറ്റു കാര്യങ്ങളൊക്കെ വീഡിയോയിലുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതാണ് ആ 5 മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആ പ്രൊഫഷൻസ്? നമ്പർ 1 ഓൺ ദി ലിസ്റ്റ്, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന കോഴ്സ്, BPT. അപ്പോൾ ഫിസിയോതെറാപ്പി സെൻറ്റേഴ്സ് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് വരികയാണ് അല്ലേ. പല കാരണങ്ങൾ കൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നവരുണ്ടാവും, പല ഡിസബിലിറ്റീസ് ആളുകൾക്കുണ്ടാവും, അതോടൊപ്പം തന്നെ പല ആക്സിഡൻസ് വഴി കുട്ടികൾക്ക്, അങ്ങനെ പല ഏരിയകളിലുള്ള ആളുകൾക്ക് ഫിസിയോതെറാപ്പി ആവശ്യമായിട്ടുള്ളൊരു കാലത്താണ് ജീവിക്കുന്നത്. ഈവൺ നമ്മൾ നോക്കുമ്പോൾ സ്പോർട്സ് ടീംസിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് റിക്കവറീസ് ഒക്കെ വേണ്ടി വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഫിസിയോതെറാപ്പിയിലോട്ട് നമ്മൾ പോവേണ്ടി വരും അല്ലേ. അപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഒരു ജോലി എന്നുള്ളത് ഒരു ഡോക്ടറുടെ കൂടെ തന്നെ എപ്പോഴും കൂടെ നിന്ന് ചെയ്യേണ്ട ഒരു ജോബിലോട്ട് മാറുന്നുണ്ട്. റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ, അതേപോലെ തന്നെ ഹോസ്പിറ്റൽസ് എന്ന് തുടങ്ങി ഒരുപാട് ഏരിയാസിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് ജോബുണ്ട്. അടുത്തൊരു 10 വർഷം ഇത് ബൂമിംഗ് ആവാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കാണാൻ സാധിക്കും. നമ്പർ 2, BSc ഇൻ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. നമുക്കറിയാം ഇന്ന് എന്ത് രോഗം ഡയഗ്നോസ് ചെയ്യണമെങ്കിലും പറയും അല്ലെ, എക്സ്റേ എടുക്കണം, MRI എടുക്കണം, CT സ്കാൻ എടുക്കണം, USG എടുക്കണം. ഇതിനുവേണ്ടി MD റേഡിയോ ഡയഗ്നോസ് എന്ന ബ്രാഞ്ച് തന്നെ അത്തരം അത് പഠിച്ച ഡോക്ടേഴ്സ് തന്നെയുണ്ട്. പക്ഷെ ഡോക്ടേഴ്സ് ആവില്ല ആക്ച്വലി ടെക്നോളജി അപ്ലൈ ചെയ്ത് മെഷീൻസ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇമേജിംഗ് ടെക്നോളജിയിൽ റേഡിയോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഈ മെഷീൻസ് യൂസ് ചെയ്യാൻ പ്രാപ്തരായി ടെക്നീഷ്യൻസിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് BSc റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. അപ്പോൾ ഇന്ന് എല്ലാ ഹോസ്പിറ്റൽസിലോട്ടും ഈ ടെക്നോളജീസ് വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈവൺ ഇൻഡിവിജ്വൽ സെൻറ്റേഴ്സ് ഓരോ ഇമേജിങ്ങിനായിട്ട് MRI സെൻറ്റേഴ്സും CT സ്കാൻ USG ഇതൊക്കെ കൂടുതൽ തുറന്നുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ USG സ്കാൻ ആണുള്ളതെങ്കിൽ അത് ഫ്യൂച്ചറിൽ CT MRI ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിനുള്ള സാധ്യതകളുണ്ട്. എന്ന് മാത്രമല്ല കൂടുതൽ ഇമേജിംഗ് ടെക്നോളജീസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇമേജിംഗ് ടെക്നോളജീസിലോട്ട് AI അപ്ലിക്കേഷൻസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലുള്ള ടെക്നോളജിസ്റ്റുകൾക്ക് കുറച്ചുകൂടി സ്കോപ്പ് ആൻഡ് മറ്റും കൂടുതലുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്പർ 3, BSc ഇൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്. അപ്പോൾ ഇത് വളരെ എമേർജിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. നമുക്കറിയാം ഒരു ഒബീസിറ്റി, നമ്മളൊരു അമിതവണ്ണം അല്ലേ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഡയബറ്റീസ്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരികയാണ്. നമ്മുടെ ഭക്ഷണം ക്രമത്തിൽ അതീതമാവുന്നത് മൂലം ഒരു ഫാസ്റ്റ് ഫുഡ് കൾച്ചറും മറ്റേ എന്താ പറയുക ഒരു ഒരു ഓർഡറിംഗ് ഓൺലൈൻ സ്വിഗ്ഗി സൊമാറ്റോ കൾച്ചറൊക്കെ വരുമ്പോൾ ഒരു ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുടെ ഒരു പ്രസൻസ് എന്ന് വളരെ അത്യാവശ്യമാണ്. ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മേ ബി ഗർഭിണികളായ ആളുകളോട് ആദ്യം പറയുക നിങ്ങൾക്കുള്ള ഭക്ഷണക്രമം ഇതാണ്. ഒരു സർജറി കഴിഞ്ഞ ആളോട് പറയുക ഈ ഭക്ഷണക്രമമാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഡയബറ്റീസ് കഴിഞ്ഞ ആളോട് പറയുക ഈ ഡയറ്റാണ്, ഇന്ന് ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ രോഗത്തെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോൾ രോഗത്തെ മരുന്ന് കൊണ്ട് ചികിത്സിക്കുക അല്ലെങ്കിൽ സർജറി കൊണ്ട് ചികിത്സിക്കുക എന്നതിന് കൂടെ തന്നെ പ്രധാനമാണ് ഇന്ന് ഏതൊരു ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, എന്തൊരു ന്യൂട്രീഷണൽ പ്ലാനാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ സയൻറ്റിഫിക്കായി പഠിച്ച ന്യൂട്രീഷനിസ്റ്റുകളെ, ന്യൂട്രീഷനും ഡയറ്ററ്റിക്സും പഠിച്ച ആളുകൾ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് വളരെയധികം നെക്സ്റ്റ് ഒരു ടെൻ ഇയേഴ്സിൽ നമ്മുടെ ഒരു വേൾഡിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുന്നതിന് കൂടെ തന്നെ ഈ ഒരു സ്കോപ്പിനും ഈ ഒരു കോഴ്സിനും സ്കോപ്പ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്പർ 4, ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫിസിക്കൽ അതല്ലെങ്കിൽ മെൻ്റൽ ഇമോഷണൽ വെൽബീയിങ്, ഒരു വർക്ക് ചെയ്യുന്ന ആളുടെ പ്രായം കൂടി വരുമ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇതൊക്കെ പ്രധാനമാണ് അല്ലേ. ഒരുപാട് വർക്ക് റിലേറ്റഡ്, ഒക്യുപ്പേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ഒരു ഡെയിലി ലൈഫിൽ ഒരു ഫുൾ ടൈം സ്ക്രീനിൻ്റെ മുമ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചാലഞ്ച് ഉണ്ട്. വർക്ക് പ്ലേസിൽ ഒരുപാട് ചാലഞ്ച് ഉണ്ട്. ഗ്രോയിങ് അപ്പ് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ആളുകളാണ് ബാച്ചിലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി കഴിഞ്ഞ ആളുകൾ. അപ്പോൾ ഒരു എല്ലാവരും വർക്ക് പ്ലേസിലോട്ട് പോകുന്ന ആ വർക്ക് പ്ലേസ് മൂലം നമുക്ക് നമ്മുടെ വെൽബീയിങ്ങിന് പ്രശ്നം വരുന്ന ഒരു കാലത്ത് ബാച്ചിലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി എന്നുള്ള കോഴ്സിന് പ്രസക്തി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ദിസ് ഇസ് നമ്പർ 4 ഇൻ മൈ ലിസ്റ്റ്. നമ്പർ 5,
B.Sc in Audiology and Speech Therapy. ഇപ്പോൾ നമുക്കറിയാം കുട്ടികൾ ഫോർ എക്സാമ്പിൾ അവർ വളർന്നു വരുമ്പോൾ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് മേ ബി സ്ക്രീൻ ടൈം കൂടുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഒരു ഒരു ഡിജിറ്റൽ ഓട്ടിസം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ഓഡിയോളജിസ്റ്റ് ഇവരുടെയൊക്കെ സേവനം ഇന്ന് സമൂഹത്തിന് വളരെ അത്യാവശ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ ജനറൽ ഹോസ്പിറ്റൽസിൽ മാത്രമല്ല ഒരുപാട് റിസർച്ച് സെൻറ്റേഴ്സിലും ഈവൻ സ്കൂൾസിലും വരെ ഓഡിയോളജിസ്റ്റുകളുടെയും സ്പീച്ച് തെറാപ്പിസ്റ്റുകളുടെയും സേവനം റീഹാബിലിറ്റേഷൻ റിലേറ്റഡ് ഒക്കെ റിലേറ്റഡ് ആയി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനും ഓഡിയോളജിസ്റ്റിനും ഒരുപാട് സ്കോപ്പ് ഉണ്ട്. നെക്സ്റ്റ് 10 years ഈ ഒരു ഫീൽഡ് ബൂം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഈ 5 areas കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിച്ചത്. ഇതല്ലാത്തെയും ഒരുപാട് ഹെൽത്ത് അലേഡ് പ്രൊഫഷൻസ് ഉണ്ട്. നമുക്ക് ഒപ്റ്റോമെട്രി ഉണ്ട്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഉണ്ട്, അനസ്തീഷ്യ ടെക്നോളജി ഉണ്ട്, അതേപോലത്തെ ഹെൽത്ത് മാനേജ്മെന്റ് പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. ഇത് തുടങ്ങി ഒരുപാട് ഏരിയാസ് ഈ ഹെൽത്ത് അലേഡ് പ്രൊഫഷൻസിന് നമുക്ക് ഇന്ന് കാണിക്കാനുണ്ട്. അപ്പോൾ ഡോക്ടർ ആവുക എന്നുള്ളത് മാത്രമല്ല ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്നുള്ളത്, നേരെ മറിച്ച് ഒരുപാട് 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 ഏരിയാസ് ഇന്ന് ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റ് സ്കോപ്പുള്ള കരിയേഴ്സ് ഏതെല്ലാമാണ്, അവരോട്ട് എത്തിപ്പെടാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അജ്മൽസ് ക്ലാസ് റൂം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.